കോഴിക്കോട് നീലേശ്വരം സ്കൂളിൽ അധ്യാപകൻ പരീക്ഷ എഴുതിയ സംഭവത്തിൽ ഫലം തടഞ്ഞുവെച്ച വിദ്യാർത്ഥികൾ ആശങ്കയിൽ. പ്ലസ് വണ്ണിലെ രണ്ട് കുട്ടികളുടെ ഫലമാണ് തടഞ്ഞുവെച്ചിരിക്കുന്നത്. പ്ലസ് ടു ക്ലാസുകൾ ജൂൺ 6 ആരംഭിക്കാനിരിക്കെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. പ്ലസ് വണ്ണിലെ രണ്ട് കുട്ടികളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയാണ് സ്കൂളിലെ അധ്യാപകൻ പൂർണ്ണമായും തിരുത്തി എഴുതിയത്. പ്ലസ് ടു ക്ലാസുകൾ ജൂൺ 6 ആരംഭിക്കാനിരിക്കെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികളും ഒപ്പം രക്ഷിതാക്കളും. തന്റേതല്ലാത്ത കാരണത്താലാണ് ഫലം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും ഇനി പഠിച്ച് പരീക്ഷ എഴുതുക എന്നത് പ്രായോഗികമല്ലെന്നും വിദ്യാർത്ഥിനി പറയുന്നു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുക എന്നത് ഏറെ ശ്രമകരമാണെന്നും ഒരുപക്ഷെ പഠനം നിർത്തേണ്ടി വരുമെന്നും വിദ്യാർത്ഥിനി 24നോട് പറഞ്ഞു. എല്ലാവരും ഇപ്പം ഇനി 6-ാം തീയതി സ്കൂൾ പോകുമ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. പ്ലസ് വണ്ണിലാണോ പ്ലസ് ടുവിലാണോ ഇരിക്കേണ്ടോ എന്ന് അറിയില്ല. ഇത് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഇനി ജയിച്ചില്ല അഥവാ ഇമ്പ്രൂവ്മെന്റ് ചെയ്തേനിയല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഇതൊന്നുമില്ല. ഇപ്പം ഭയങ്കര ഇതിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഹോട്ടൽ തൊഴിലാളിയായ താനും ഭർത്താവും ഏറെ പ്രയാസപ്പെട്ടാണ് മകളെ പഠിപ്പിക്കുന്നതെന്നും ഈ ഒരു അവസ്ഥയിൽ ഏറെ നിരാശയുണ്ടെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ആശങ്കയിലാണ് ഭാവി. ഇപ്പം എല്ലാവരുടെ റിസൾട്ടും വന്നു, വെറുതും വേറെ കുട്ടീൻ്റെ മാത്രം വരാത്തുള്ളൂ. സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ആശങ്കയുമായി രംഗത്തെത്തിയതോടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ്. എന്നാൽ ഒളിവിലുള്ള അധ്യാപകരെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടുമില്ല. 24 കോഴിക്കോട്.